പറയുമ്പോ അല്ല അവൻ എന്നൊക്കെ ബി ജെ പി ആലിസ് പോയി വിളിക്കണം. അടിക്ക് കോൾ ഉണ്ടെന്നല്ലേ കേളപ്പെട്ട അശ്വരി കേട്ടോ? ഞാൻ കേട്ടില്ല. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുല്യൻ എന്ന് മാത്രമാണ് പി വി അനൂർ വിശേഷിപ്പിച്ചത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിവുകെട്ടവനാണ് പിണറായി വിജയനെന്നും അവിടെ ഇരിക്കുന്ന സംസ്ഥാന സമിതി അംഗം പി ശശി ഒരു കാട്ടുകള്ളനാണെന്നും ഈ പറയുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച്, പൂരം കലക്കലിനെ കുറിച്ച്, ബി ജെ പിയുടെ വിജയത്തെ കുറിച്ചൊക്കെ സംശയം നേടി നിർത്തിക്കൊണ്ടുള്ള അങ്ങേയറ്റം കടന്ന വർത്തമാനം പറയാൻ അൻവറിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ജെയ്ക്ക്? അൻവറിന്റെ വഴി എങ്ങോട്ടേക്കാണെന്നുള്ളത് സംശയങ്ങൾ കടമില്ലാത്ത വണ്ണം ഇന്ന് അദ്ദേഹം തന്നെ അൻവറിന്റെ വഴി എങ്ങോട്ടേക്കാണെന്ന് എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പക്ഷേ അൻവർ ഇവിടെ മുസ്ലിം ലീഗിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറയുകയാണ്, കോൺഗ്രസിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറയുകയാണ്. അൻവർ തള്ളിപ്പറയാത്തത് ആരെയാണ്? അൻവറിന്റെ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ചോറ് പൊതിയുന്ന, ഓട്ടോ ഓടിക്കുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂരെ സഖാക്കളെ അടക്കം അടിത്തട്ടിലെ പാവം സഖാക്കളെ തള്ളിപ്പറയുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പക്ഷേ അൻവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളുണ്ടല്ലോ. ഇപ്പോ ജെക്സി തോമസ് തന്നെ പറഞ്ഞ ഈ പറയുന്ന മറുനാടൻ മലയാളി കേസുമായി ബന്ധപ്പെട്ട് എന്താണ് എറിഞ്ഞുകൊടുത്ത പണം വാങ്ങി, ഇയാൾ പണം വാങ്ങി എ ഡി ജി പി, അതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോഴും എ ഡി ജി പി കസയിൽ എന്തുകൊണ്ടാണ് അജിത് കുമാർ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ജെയ്ക്ക് എന്തുകൊണ്ട് സംഘപരിവാരത്താൽ കുറ ചെയ്യപ്പെട്ട രക്തസാക്ഷികളുള്ള ഒരു പാർട്ടിക്ക്, ആ രക്തസാക്ഷി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പാർട്ടി, ഒരു പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അതിന്റെ ക്രമസമാധാന ചുമതലയുള്ള രണ്ടാമൻ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കണ്ടിട്ട് അയാൾ എ ഡി ജി പി കസേരയിൽ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടുണ്ടോ? ജെയ്ക്ക് വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവരെ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറാണ്. അങ്ങനെ ആരോപണം വന്നപ്പോഴൊക്കെ നടപടിയെടുക്കാനായിരുന്നെങ്കിൽ പി വി അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരിക്കുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഓരോ ആരോപണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നടത്തപ്പെട്ട അന്വേഷണത്തിൽ പി വി അൻവറിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ആ തെറ്റ് തിരുത്തി ഇടതു മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ നിന്നിട്ടുണ്ട്. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്, 24 വാർത്താ ചാനൽ അങ്ങയുടെ ഒരു സഹപ്രവർത്തകൻ, സഹപ്രവർത്തക, അവർക്കെതിരെ ഒരു ആരോപണം വരുന്നു. 24 ന്യൂസിന്റെ അഡ്മിൻമാർ എന്താ ആദ്യം ചെയ്യുക? അതിന്റെ തലപ്പത്തിരിക്കുന്നവർ എന്താ ചെയ്യുക? ആരോപണം വന്ന അന്നേരം തന്നെ നിങ്ങൾ നേരെ 24 ന്യൂസിന്റെ പടിക്ക് പുറത്ത്, എന്നിട്ട് അന്വേഷണം. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ഏത് ആരോപണം വന്നാലും വസ്തുതകളുടെയും നമ്മുടെ മുമ്പിൽ തെളിവുകളുടെയും അടിസ്ഥാനം. ഇവിടെ ഈ പറയുന്ന ക്രിമിനൽ ആണെന്നുള്ള ആരോപണം, ഇയാൾ കൊലപാതകിയാണെന്നുള്ള ആരോപണം, ഇയാൾ ദാവൂദ് ഇബ്രാഹിം മോഡലാണെന്നുള്ള ആരോപണം, ഇയാൾ കള്ളക്കടത്തുകാരനാണെന്നുള്ള ആരോപണം, ദുബായിൽ ഒരു മലയാളി കടത്താൻ സ്വർണം വാങ്ങിയാൽ അതിന്റെ വിവരം അപ്പോൾ ഇവിടെ കിട്ടുന്ന വലിയ റാക്കറ്റിന്റെ ഭാഗമാണെന്ന ആരോപണം, അതൊക്കെ അന്വേഷണത്തിൽ ചെയ്യട്ടെ. ഇവിടെ അന്വേഷണത്തിൽ തെളിയേണ്ടാത്തൊരു കാര്യമുണ്ടല്ലോ, അത് ദത്താത്രേയ ഹോസബലയും റാം മാധവനെയും ഇടതുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷ നയം നടപ്പാക്കേണ്ട ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ക്രമസമാധാന ചുമതല എന്ന പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാൾ പോയി കണ്ടു. ജെയ്ക്സി തോമസ് ഇവിടെ അയാൾ ആർ എസ് എസ് മേധാവിമാരെ പോയി കണ്ടത് എന്തിനുമാകട്ടെ, അത് അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. പക്ഷെ അതിനകത്തൊരു ധാർമ്മിക ചോദ്യമില്ലേ? ഇടതുപക്ഷ ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലക്കാരൻ ദത്താത്രേയ ഹോസാബലയെ പോയി കണ്ട്, തലയിൽ മുണ്ടിട്ട് പോയി കണ്ട് മണിക്കൂറുകൾ സംസാരിച്ചെങ്കിൽ അയാൾ ആ ചുമതല ഇരിക്കാൻ പ്രാപ്തനാണോ എന്ന് പാർട്ടി പ്രവർത്തകരുടെ ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. അതിന് മറുപടിയില്ല നിങ്ങൾക്ക് ജെയ്ക്ക്? അതിന് മറുപടി ഉണ്ട്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ അടങ്ങുന്ന മാധ്യമ സമൂഹത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങൾ തൃപ്തരല്ല. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ വർഗീയവാദിയായിട്ടുള്ള ഒരുത്തന്റെ തിരുണതരങ്ങേണ്ട ആളല്ല. ഞങ്ങൾക്ക് ആ നിലപാടുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് ആ നിലപാടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യപ്പെടുന്നത്? ആരെയും പുറത്താക്കില്ല എന്നാണ് കടുപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത്. ആർ എസ് എസിന്റെ തിണ്ണനിറങ്ങി എ ഡി ജി പി മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുകയാണ്, അത് അൻവർ എന്ന് പറയുകയാണ്. അത് പാർട്ടി പ്രവർത്തകർ ജയിക്കിന്റെ അടക്കം വികാരമാണ് അല്ലേ? എന്താ ശരിയല്ല മാവ, ശരിയല്ലെന്ന്? എടോ ശരിയല്ലെങ്കിൽ ശരിയല്ല. പിന്നെന്താ പ്രശ്നം?